Okay. Okay, we start. Goddamn. Yeah. So, Sujit. Yeah, God. Okay, okay. Welcome, everybody, for this this week's presentation. So, Unnikrishnan C is the artist for the day, right? Yeah. Okay, welcome, Unnikrishnan. Todangi kodu. Start. So, Unnikrishnan will talk in Malayalam and one of us will translate. Okay, first of all, thank you for Sadish Adan and Nirat. Hello. Yeah, yeah. Kekao, parang. Kekao, kekao. Sadish Adan and Sadish Adan, yeah, but ne, I Nirat Sadish like ke invite che the le jam. Engal ke nandhi varay do. Adimaite yendero yendero mane. നെന്മാറയിൽനിന്നാണ് എൻ്റെ നെന്മാറ പാലക്കാട് ജില്ലയിലെ നെന്മാറ പേഴുമ്പാറയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത്. എൻ്റെ സ്റ്റുഡിയോ സ്പേസും എല്ലാം വീട് എൻ്റെ വീടും സ്റ്റുഡിയോ ഒക്കെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. എൻ്റെ സ്റ്റുഡിയോ കാര്യങ്ങളില്ലേ, ഇപ്പോഴാണ് ഞാനൊരു സ്റ്റുഡിയോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2014 ഞാൻ വിഷ്ണു ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും പെയിന്റിങ്ങില് ബിരുദം പാസ്സായത്. അതുവരെ എന്റെ ഹൈസ്കൂൾ പഠനമൊക്കെ നെന്മാറ ബോയ്സ് ഹൈസ്കൂളിലും പിന്നെ എൽ പി യു പി ഒക്കെ ഇവിടെ തന്നെ അടുത്തുള്ള പേഴുമ്പാറയിൽ തന്നെ അടുത്തുള്ള സ്കൂളുകളിലാണ് ചെയ്തത്. ചെറുപ്പം മുതലേ ഞാൻ എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഒരു കരിയറിലെ ഒരു മെയിൻ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 8th class പഠിക്കുമ്പോൾ എൻ്റെ ഒരു ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ, അവരാണ് എൻ്റെ ഒരു പാഷനും ആർട്ടിനോട് പാഷനൊക്കെ കണ്ടിട്ട് തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ നീ എന്തായാലും തൃശൂർ കോളേജിൽ പോയി പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോ തൃശൂർ കോളേജിൽ പോയി പഠിക്കണമെന്ന് അവർ പറയുമ്പോഴും അവര് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമായിരുന്നു. ഒരു അത്ര നല്ല ഇതിലൊന്നും പഠിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ടീച്ചർ തന്നെ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ടീച്ചറും തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിൽ ഡിപ്ലോമ ടൈമിൽ ഉണ്ടായിരുന്ന ടീച്ചറാണ്. അപ്പൊ അവര് നമ്മളെ എന്നെ ഭയങ്കര അവർക്ക് അറിയായിരുന്നു അവര് ഫൈൻ ആർട്സ് കോളേജിന്റെ കാര്യങ്ങളും എല്ലാം. അപ്പൊ 8th class തൊട്ട് മുതൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ തന്നെ പോയി പഠിക്കണം. അപ്പൊ ഞാന് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ 8th class മുതൽ തന്നെ നമ്മള് ഇവിടെ പഠിക്കണം എന്നുള്ള ഒരു തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി തൃശൂർ ഫൈൻ ആർട്സ് കോളേജില് ഇനി കുറച്ച് വർക്കിലേക്ക് പോവാം നമുക്ക് അല്ലേ. ഫൈൻ ആർട്സ് കോളേജില് ചെയ്തിട്ടുള്ള കുറച്ച് ആ സമയത്ത് അതായത് 2012 മുതൽ ചെയ്തിട്ടുള്ള പിന്നെ ആ ഒരു വർക്കിലേക്ക് പോവാ ചേട്ടാ. യാ ഞാൻ ഒന്ന് അവരുടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. കൃഷ്ണ പറഞ്ഞത് okay, so essentially he says that he belongs to a remote village in Kerala's Palakkad district called Nenmara. So he studied in a local school. So it seems one of his teacher who taught him in 7th or 8th standard, she identified the artist in him. So she suggested that he should go and, you know, study professionally the art, and that is was one of the inspiration for him, and then he further took it up, you know, as his mainstream. Okay. ഇതൊരു കോളേജ് ടൈമിൽ ഒരു സെക്കൻഡ് ഇയറിലെ വർക്കാണ്. 2012 ആ ടൈമിലുള്ളത്. ഇതിന്റെ കുറെ മെമ്മറീസ് ആണ് ഞാൻ അന്ന് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ആ സമയത്ത് ഞാൻ യോഗയ്ക്കൊക്കെ പോയിരുന്നു. ഒരു യോഗ പൊസിഷൻ ആണ് ഇതിലുള്ള കാണാൻ പറ്റുന്നത്. ഈ ആ അറ്റ ടൈമിൽ ഞാൻ യോഗയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും യോഗയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഒരു മെമ്മറിനെ ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും നമ്മള് പണ്ട് എന്തെങ്കിലും സീഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മുളച്ചു വരും എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള മെമ്മറി കണക്റ്റഡ് ആയിട്ടാണ് ആ ഫസ്റ്റ് വർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആണ് അതില് വർക്ക് ചെയ്തിട്ടുള്ളത്. This is his second year BFA work about yoga practice, and he is also trying to assimilate the something
sprouts or seeds, you know, which will germinate from that, and also some kind of a memory working from that position. That is his concept. This is same like that കുറേ സ്കെച്ച് ഒക്കെ ചെയ്യാൻ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് അവിടെ സൂ ഉള്ളത്. സൂല് പോകും, അപ്പൊ അവിടെ സ്കെച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മാനിന്റെ ഒരു മാനിനെ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇങ്ങനെ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെമ്മറി എങ്ങനെയാണ് ഒരു ആ ഒരു സാധനം ഈ മാനിൽ എങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളത് ആ ഒരു അത് സെയിം സാധനം തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചാണ്. ആ ഒരു സെയിം തോട്ട് തന്നെ ഇതിലേക്ക് വർക്ക് ചെയ്ത അങ്ങനെ ചെയ്ത ഒരു വർക്കാണ്. ഇത് സെക്കൻഡ് ഇയറിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, 2012. Very similar concept applied to a deer. This portrait about my sister. The sister's portrait on a 6 month nana portrait title. This yeah, then 2013 the third year first work. Third year time. My shirt. Yeah. What are the sizes? The size is start size. More. A4. What? Sorry. Size atra nu work inde mottathile. 3x4 feet. Okay. On paper, right? Yeah. On paper. Paper. Yeah, on paper. The next. Yeah. ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു നമ്മുടെ നാടിനെ കുറിച്ചും അതിന്റെ അങ്ങനത്തെ കുറെ ഇതുണ്ടായിരുന്നു. നാട് എവിടെ നിന്ന് വരുന്നു ആ ഒരു ഇതെല്ലാം ആണ് ഇപ്പൊ ഈ ഡ്രോയിങ്സിൽ കാണുന്നത്. എല്ലാം ഡിഫറെന്റ് ടൈമിലുള്ളത് തന്നെയാണ്. ഫോർത്ത് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആ ഒരു ടൈമിൽ 2040 ആ ഒരു ടൈമിൽ ചെയ്തതാണ് ഇത്. കുറെ ഡ്രോയിങ്സ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാം. ഡ്രോയിങ്സ് ഓഫീസ് ഫോർത്ത് ഇയർ DFA. ഫോർത്ത് ഇയർ ദിസ് ഈസ് എച്ചിങ്. Palakkad is famous of the palm trees. A lot of palm trees we can see in Palakkad. Again, I can ask the size of the palm tree, that etching. Can I know the size of that etching? Etching is 5 inches on 5 inches and 8 inches like that. Oh. Same. Small size, like, yeah, a bit small. Small. Very. This is also a very small size one. This all drawings are very small size. This work 2014 that time I my our final display work final display work is talk to bring the title of the work is variable size. This work I started in my home. First this thought I come is ഈ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ വീട്ടിലാണ് ആദ്യമായിട്ട് ഈ ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവുന്നത് തന്നെ. അത്
എന്റെ വീടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാല് നമ്മള് തെറ്റി തയ്ക്കാത്ത ഇഷ്ടികകളും തേക്കാത്ത വീടാണ്. അപ്പൊ അതിലാണ് എന്റെ റൂമിലാണ് ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു ഇന്റിമേറ്റ് സ്പേസ് ഉണ്ട് അതിന്, ഒരു ആ ഒരു സ്പേസും അല്ലെങ്കിൽ അതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ മൊത്തം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ബിലീവ് പ്രാക്ടീസും ഇതെല്ലാം കണക്ട് ചെയ്ത് ഒരുപാട് മെമ്മറീസും ഇതെല്ലാം ഞാൻ കോളേജിൽ ടൈം നമ്മള് കോളേജിൽ പോയിട്ട് വരുമ്പോ ഈ സമയത്ത് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യും പിന്നെയും പോവും. അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളൊക്കെ ആയപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഇത് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതും കുറച്ചും കൂടെ അതിൽ തന്നെ വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്ത് സ്റ്റാർട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫൈനൽ ഡിസ്പ്ലേ ആണ്. ഫൈനൽ ഡിസ്പ്ലേ സമയത്ത് നമ്മുടെ കൊച്ചി മുസ്ലിം സ്പിനാലെ ടൈമാണ് 2014. ആ സമയത്ത് അവിടുത്തെ കൊച്ചി മുസ്ലിം സ്പിനാലെ ടീം നമ്മുടെ ഷോ വിസിറ്റ് ചെയ്യുകയും എന്നെ ഈ ഷോ കൊച്ചി മുസ്ലിം സ്പിനാലയുടെ സെക്കൻഡ് എഡിഷനിൽ ഒരു വേൾഡ് എക്സ്പ്ലോറേഷൻ എന്നുള്ള ഗിരീഷ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള അതിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് യങ്സ്റ്റ് ആർട്ടിസ്റ്റായിട്ട് സെലക്ഷൻ കിട്ടി. പിന്നെ ഞാൻ കൊച്ചി മുസ്ലിം സ്പിനാലയിൽ വർക്ക് ചെയ്യുന്നത്. So this work originated from his house. So his house, you know, it uses unplastered bricks like this. So he started working there and his friends appreciated that work. So he continued that practice and this is his final year display. And the organizers of Cochin Musila Spinada happened to visit this exhibition and they picked him up for the next edition. ആ സമയത്ത് തന്നെ ഈ കവിതാ ബാലകൃഷ്ണന്റെ ഒരു ഹാങ്ങിങ് ടെറസസ് എന്ന് പറഞ്ഞ ഒരു 2014 തന്നെ ഒരു ഷോ നടത്തിയിട്ടായിരുന്നു ചെന്നൈയില്. ആ സമയത്ത് ഈ ഒരു വർക്ക് എനിക്ക് അതിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചി മുസ്ലിം സ്പിനാലയുടെ വർക്ക് ഇത് ഷാർജ പിനാല് ഫസ്റ്റ് കൊച്ചി മുസ്ലിം സ്പിനാലയുടെ തന്നെ അടുക്കു കേട്ടോ. ഈ വർക്ക് ഞാൻ ചെയ്യുന്നത് കൊച്ചി മുസ്ലിം അവിടെ തന്നെ കൊച്ചിയിലൊരു 3 മാസം ഇരുന്നിട്ട് അവിടുത്തെ ലോക്കൽ സ്റ്റോറീസും ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഉണ്ടാക്കുന്നത്. കോളേജിൽ ചെയ്ത സെയിം വർക്ക് അല്ല ഇത്. ഇത് അവിടെ പോയിരുന്നു അവിടെ നിന്ന് തന്നെയുള്ള ലോക്കൽ സ്റ്റോറീസും അവിടെ മൊത്തം കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടും ലോക്കൽ ഏരിയാസിലൊക്കെ പോയിട്ട് അവരോട് സംസാരിച്ചിട്ടും ഒക്കെയാണ് ഈ ഒരു വർക്ക് അവിടെ നിന്ന്. അതിൽ കുറെ മലയാളം വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പച്ചരിപ്പല്ലൻ, പറങ്കി മാങ്ങാത്തലൻ, അതെല്ലാം പിന്നെ ഈ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രയാങ്കിൾ ഇട്ടുണ്ട്. അപ്പൊ അതൊരു ബിലീവ് പ്രാക്ടീസുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ഇപ്പോ ഗന്ധർവൻ തൊളാന്ന് നമ്മ അത് പറയും. ആ സാധനം ഗന്ധർവൻ തൊളാന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീടുകളുടെ ഇതിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ ഫോളോ. അപ്പൊ ഗന്ധർവൻ അതിന്റെ അകത്തൂടെ അല്ലെങ്കിൽ ഒരു എയർ ഉള്ളിലേക്ക് വരൂ, അതിനൊരു അങ്ങനത്തെ ഒരു വിശ്വാസവും അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ അറിഞ്ഞിട്ടുള്ള കുറെ ഇൻഫർമേഷൻസും ഇതെല്ലാം ഞാൻ വർക്കിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറങ്കി മാങ്ങാത്തലൻ എന്നൊക്കെ പറയുന്നത് ഈ പറങ്കീസ് നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നത് അതിന്റെയൊക്കെ ഒരു മെമ്മറീസ് അതിന്റെ ഒക്കെ ഒരു ഇതായിട്ട് ഞാൻ അങ്ങനത്തെ കുറെ ബേർഡ്സും അതിലേക്ക് കുറെ ആ സമയത്ത് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വർക്കാണ് ഇത്. So this is his work for Cochin Biennale in 2014. So he did this similar work which he did for his final year expo, but the works are different. So he collected the stories by staying in Cochin and, you know, wandering around the surroundings and picking up the local stories from there. So these are like this has some related to the faith system which follows in Kerala. Many of the these kind of brick houses in Kerala has a gap like this, which they say is for some divine intervention, some like godly, you know, creatures to come inside kind of stuff. So he tried to bring that, you know, local cultural elements into this. This is a written 2015 Sharja Biennale. I got the selection directly Sharja when I work in the work in the samayath
ഷാർജ ബിനാലെ കൊച്ചി മസ്റ്റേഴ്സ് ബിനാലെ ടൈമില് അവര് ഷാർജ ബിനാലെ ടീംസ് നമ്മുടെ ബിനാലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവര് ഈ വർക്ക് കാണുകയും ഷാർജ ബിനാലിലേക്ക് ഒരു വർക്ക് അവര് എന്റെ അടുത്ത് കമ്മീഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഷാർജ ബിനാലിലെ 2015 എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അവിടെ ചെയ്തു. അതും ഡിഫറെന്റ് വർക്ക് ആണ്. കുറച്ച് ബ്രിക്സ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് ഞാൻ അതവർക്ക് സെൻഡ് ചെയ്യുന്നു. കുറച്ച് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം. Okay, so this is his work for Sharjah Biennale. So after getting impressed with his works in the Cochin Biennale, they picked selected this for Sharjah Biennale. So this he did the works from here and, you know, couriered it to Sharjah. Somebody was asking something. Yeah, actually I wanted to ask regarding the form, but I can ask that one in the end. It's okay. Okay, so get into details. ഇത് ഗാലറി സ്കീല് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പൊ ഇത് സെയിം കൊച്ചി മസ്റ്റേഴ്സിനുള്ള വർക്ക് തന്നെയാണ്. അപ്പൊ ഗാലറി സ്കീല് പോകുമ്പോ ഞാനതൊരു ഡിഫറെന്റ് വേറൊരു ഷേപ്പിലേക്ക് മാറ്റി ചെയ്ത. സോ സെയിം കൈൻഡ് ഓഫ് വർക്ക് റിപ്പീറ്റഡ് ഫോർ ഗാലറി ഗാലറി Galleries, sir. Detail of Sharjah Biennale. What medium is painted with in on the bricks? Acrylic on brick. Acrylic and oil and carving also. Okay, acrylic, tar and oil, like mixed medium. Acrylic, oil, carving. Carving, okay, carving. Carving on brick. ഉണികൃഷ്ണ അത് എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞേക്ക് ബ്രിക്സിൽ എങ്ങനെയാ അത് വേറൊരു കേട്ടിട്ടില്ല ചെയ്തിന്റെ അത് ബ്രിക്സിൽ ഞാൻ ജസ്റ്റ് നമ്മള് ആക്സിഡന്റലി ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഐ ലൈക്ക് ദി സർഫേസ് ഓൾസോ സക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് പെയിന്റ് ചെയ്യുന്ന സമയത്ത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഇന്റിമേറ്റ് സ്പേസ് ഒരു ഇതാണ് അങ്ങനെ കാണുന്നത്. അതായത് നമ്മളെ അത് എടുക്കുന്ന പോലെ ടോക്ക് ടു ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മളതിൽ ചെയ്യുമ്പോ അതിന്റെ ഒരു കണക്ഷൻ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് ഇപ്പൊ റൂം സ്പേസിലാണെങ്കിലും അത് ഡയറക്ട്ലി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അതിന് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. അതിന്റെ ആ സർഫേസ് ഐ ലൈക്ക് സർഫേസ്. He says he likes the brick surface. It is so much related to his house and surroundings. So that is the storyline is talk to bricks. Some more details. Yes. What you must say now. Next. So bricks and cement only, no? Or it is yeah.
my house. My. ഉണ്ണി ബ്രിക് സീരീസിലെ ആദ്യത്തെ വർക്കാണോ അത്? ആ അതാണ് ആദ്യത്തെ വർക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ബ്രിക്കിന്റെ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. Worked on at his home, so this is from where he starts the series. Next. Questions ഉണ്ടല്ലോ അല്ലേ? പ്രൊജക്ട ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന്. He stays in a district, Palakkad, which would be around 60 kilometers from the place where you came from, Naracha. Yeah, I'm also close by. ഞാന് ഇതിപ്പോ ഇതൊരു ഈ ബ്രിക് വർക്ക് എന്റെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഡയറി പോലെയാണ് ഞാൻ അതിനെ എല്ലാ കാര്യങ്ങളും അതിനോട് ബ്രിക്കിനോട് പറയാ അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ വീട്ടിലോട് വീട്ടിലെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ബ്രിക്കിനോട് എനിക്ക് പറയാൻ പറ്റും എന്നുള്ള ഒരു തോന്നല. അപ്പം ഇങ്ങനെ കുറെ ഒരു ഡയറി പോലെയാണ് ഇതിങ്ങനെ ചെയ്തു വന്നിട്ടുള്ളത്. ഇതിന്റെ ഓരോ തോട്ട് ഓരോ കഷ്ണങ്ങളും ഡയറീസാണ് എന്നെ സംബന്ധിച്ചത്. അതൊരു ഇപ്പൊ ഞാൻ ഷാർജ പിന്നാലെയിലുള്ള ടൈമിൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്റ്റെൽസും അവിടെ നിന്ന് ഒരു കോയിൻസ് ഒക്കെ കാണാൻ പറ്റും. അത് എനിക്ക് ആദ്യമായിട്ട് ഒരു കോയിൻസ് കിട്ടുന്നത് ഒരു വേറൊരു ആദ്യമായിട്ട് ഞാൻ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്നൊക്കെ ഷാർജയിലേക്ക് പോകുന്ന സമയത്താണ്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു സ്വപ്നം പോലെയൊക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ ആ ഒരു യാത്രേനെ മെമ്മറൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന കുറെ ഷെൽസും ആ ഒരു കോയിൻസും ഒക്കെ ഞാൻ ബ്രിക്സിൽ പിന്നീട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കിട്ടുന്നത്. So for him, this walking in bricks is more like writing his diary. So this is his house. So like this is the medium to which he talks. Like talking to bricks is not just a name. He literally does that. So this is a diary keeping. So these are the reminiscences from his first trip to Sharjah. It's the first time he was, you know, boarding a flight. So that memories were, you know, really precious for him. So whatever he collected from Sharjah and all, just like how do you keep in a memory of kind of stuff, this is what, you know, he uses this medium for. Self-portrait, this one. ഇതും ചെയ്യുന്നത് എന്റെ റൂമിനകത്തെ ഒരു ഡോറിൽ തന്നെയാണ്. ടൈറ്റിൽ ഓഫ് ദ പോർട്രേറ്റ് ഓഫ് മദർ ആൻഡ് സിസ്റ്റർ. ഞാൻ ഈ വാക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ ബിസിലുണ്ടാകുന്ന അവർക്ക് ഭയങ്കര ഒരു. അപ്പൊ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാതിലുകൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും എന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി. ലൈക്ക് പിന്നീട് ആ ഒരു ഫസ്റ്റ് അവരുടെ ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ അവരുടെ തന്നെ ലൈഫിലുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോർട്രേറ്റ് മദർ ആൻഡ് സിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ളത് ഞാൻ ഇപ്പൊ അവരുടെ ഒരു ഫാമിലി കുറെ ബിലീഫ് പ്രാക്ടീസിലും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ എന്റെ ഒരു ആന്റി എന്ന് പറയുന്നത് ഒറാക്കിളാണ്. അപ്പൊ അവര് ഇങ്ങനെ കുറെ അപ്പൊ എന്റെ അമ്മയ്ക്കും എന്റെ ചേച്ചിക്കും ഒക്കെ അകത്ത് കുറെ വിശ്വാസങ്ങളുണ്ട്. അപ്പൊ എന്റെ ഒരു വീട് ഇരിക്കുന്ന സ്ഥലം ഒരു പാമ്പിന്റെ പാമ്പുള്ള പാമ്പ് പുറ്റുകളുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അത് നികത്തിയിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അവരപ്പഴും അങ്ങനെ കുറെ ബിലീഫ്. നമ്മുടെ വീട്ടിലൊരു പാമ്പിന്റെ ഇതുണ്ട്, പാമ്പിന്റെ തറയൊക്കെ ഉണ്ട്. അതിനു വേണ്ടിട്ട് അവരതിനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ
അങ്ങനെയുള്ള കുറെ ബിലീവ് പ്രാക്ടീസ് എന്നൊക്കെയാണ് ഞാൻ അവർ ചെയ്യുന്ന ഡെയിലി ലൈഫിൽ അവരുടെ കുറെ കാര്യങ്ങളെ ഒബ്ജക്റ്റ് വെച്ചിട്ട് അവരെ വരയ്ക്കാൻ നോക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വർക്കാണ് ഇത്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം. So this is an important work for him. So this is like a door in his house itself. So when he works from his room, his mother and sister always peeps up and try to see what is he doing. They are pretty curious. So he is trying to do a portrait of them by symbolizing the objects which are related to the cultural elements of both of them. So his family, they you know, they have a lot of faiths and practices, occult and oracle practices and all. And you know, the house itself is seems to be built tower, you know. In Kerala there is a practice of a small temple kind of facility for snakes. So it is built on top of it, so they were always concerned about that. So all those things appear in this thing here. Nammal oru weaving family idum koodiyana ende oru family nu parayanad oru traditional weaving njangalude oru community weaving aanu avaru ettum koodathal cheyna. Appo ivare oru dress okku njan weaving vechittana adu വിവിങ്ങിന്റെ പാറ്റേൺസ് വെച്ചിട്ടാണ് അമ്മേനെ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അമ്മേന്റെ ഒരു ഏരിയ വർക്ക് ചെയ്ത് എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് വിവിങ്ങിലുള്ളതാണ്. അപ്പൊ ഒരു കുറെ നമ്മുടെ ബാസ്കറ്റ് വിവിങ് ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ എന്റെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എലമെന്റ്സ്. Yeah, so his mother does weaving, sister and all, they do weaving of baskets and mats and all those things. So that's also a pretty important object, you know, which he uses in his works also, which we can see in the later works. It's my mother weaving. And then 2016 adu binale ee keeda idilekku nammal show ekka cheythu kanippo സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ഷോ എനിക്ക് അവിടെ ഒരു സോളോ എക്സിബിഷൻ ചെയ്യാനുള്ള ഒരു ഓഫർ കിട്ടി. അപ്പൊ ആ ടൈമില് എനിക്കൊരു രണ്ടു വർഷത്തെ ടൈം അവര് തന്നു. അത് ആ സമയത്തൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് ഇനിയുള്ളത്. അപ്പൊ ഈ എല്ലാ വർക്കുകളിലും ഒരു നമ്മളിങ്ങനെ പറയില്ല ഒരു ഒരു കണക്ഷൻ ഉണ്ട്, ഒരു പ്രോസസ് ആണ്. ആ ഒരു പ്രോസസ്സിന്റെ ഇതിലാണ് നമുക്ക് അടുത്ത വർക്കിലേക്കുള്ള ഒരു ഇത് കിട്ടുന്നത്, ഒരു കണക്ഷൻ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇപ്പോ ഞങ്ങളുടെ ഒരു മദർ എന്റെ ഇതിന്റെ കുറെ ടൈറ്റിൽസ് മദർ വീവിംഗ് സ്റ്റഡീസ് ഞാൻ അപ്പൊ കുറെ ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു വീവിംഗ് പ്രാക്ടീസ് ഒക്കെ കുറെ കാലമായിട്ടുണ്ട്. എന്റെ ഗ്രാൻഡ് മദർ വീവ് ചെയ്യും. അപ്പൊ എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതൊന്നും വളരെ കുറച്ചാണ്. അങ്ങനെ ഇപ്പൊ തീരെ ഇല്ല ഇങ്ങനെ വീവിങ്ങിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് തീരെ ഇല്ല, ആരും അത് ചെയ്യാതെ. അപ്പൊ ഞാന് അതിനൊരു റീകോൾ പോലെ വീണ്ടും എന്റെ മദറിൽ നിന്നൊരു നമ്മളിപ്പോ ട്രഡീഷണൽ സാധനങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഓരോ സാധനങ്ങൾ കൈമാറി കൈമാറി വരുന്നത് പോലെ. അപ്പൊ ഇതിപ്പോ ഇതൊരു ട്രഡീഷനോട് ഇത് നമ്മള് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ അങ്ങനെ മദർ വീവിങ് സ്റ്റഡീസ് അപ്പൊ അവന്റെ നിന്ന് തന്നെ കുറെ കാര്യങ്ങള് ഈ വീവിങ്ങിനെ കുറിച്ച് പഠിച്ച് വെക്കാന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറെ വീവിങ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ കുറെ ചെയ്തിട്ടുള്ള വീവിംഗ് ആണെന്ന് അങ്ങനെ ചെയ്തിട്ടുള്ള കാണാൻ പോകും. ലൈക്ക് ഇറ്റ് ഈസ് ഹിസ് മദർ വീവിംഗ് സ്റ്റഡീസ് ദാറ്റ് ഈസ് ദി സബ്ജെക്ട്. സോ ഐ തിങ്ക് ഹി ഗോട്ട് എൻ ഇൻവിറ്റേഷൻ ടു ഡു സം വർക്ക് ഇൻ സ്വിറ്റ്സർലൻഡ്. സോ ദിസ് ഈസ് സംതിങ് അറ്റ് ദാറ്റ് ടൈം 2016 ഓർ സോ. And his family is traditionally they are engaged in weaving, and he observed that, you know, he observed that achana friend hello yeah go on okay I don't know who it is edutho edutho I don't know who it is. Stop one second, one second, let me see who is that and I'll mute. Okay, where from the sound is coming? Okay, okay, yeah, no problem. Yeah, it's all part of the yeah. Weaving studies, he observed that, you know, when a generation changes, like from his grandmother to his mother, when it came, the craft, the amplitude or the element of the craft, it slightly subsides. And when it comes to his generation, he feels it further subsides. So slowly, you know, these all skills and crafts, you know, gets evaporated. He thought of rejuvenating it.
he studied this and he added some of his contribution to that. This is what you see in the his mother weaving study practice, bringing some design elements and all into this. Using palm leaf and coconut leaf, right? Actually, in Kerala, I don't know, in many other places also, we used to use this for sleeping at night before the original beds used to come. We will have a small bed sheet on top of it. This is the one which we used to carry when we used to go for festivals. Night and the festival places and all, we use this and sleep there. Intricacy of that weaving. I have 20 mats, 20 is long. എന്താണ് കൃഷ്ണ പറഞ്ഞത്? ഒരു 20 മാക്സ് ഉണ്ട് മാറ്റ്. ഹലോ, 20 മാറ്റ് ഒരുമിച്ചാണെന്ന് അല്ലേ? ഒരുമിപ്പിച്ചാണെന്ന് അല്ലേ? അല്ലല്ല, ഒരുമിപ്പിച്ചതല്ല, പലതരം മാറ്റുകൾ പല സൈസിലും ഒക്കെ ഉണ്ട്. പല ബീസ്റ്റിനൊക്കെ യൂസ് ചെയ്യില്ലേ നമ്മള്, ബീസ്റ്റിനൊക്കെ യൂസ് ചെയ്യും. അങ്ങനത്തെ കുറെ, പിന്നെ സ്ലീപ്പിംഗ് മാറ്റ്, സദ്യയുണ്ടാകുമ്പോ അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിലേക്ക്. ഓക്കേ സർ, 20 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാറ്റ്സ്, ദാറ്റ്സ് വാട്ട് ഹീ ഈസ് ടെല്ലിംഗ്. ഓക്കേ, ഗ്രേറ്റ്. ഇതെല്ലാം ഞാൻ പിന്നെ അതില് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. കുറെ ഉണ്ടാക്കിയപ്പോ കുറെ ഐഡിയാസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ ജസ്റ്റ് അതില് എന്റെ ഒരു ആർട്ടിന്റെ ഒരു എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. So these are his designs. He brought life to the mats. Is this how it was displayed? If somewhere it was Switzerland display then. No, engena cheyidan engena display idu. ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം. He also kept in this manner, like in this position. Like ruling in this. Yeah, yeah, almost same as, yeah. സോളോ എക്സിബിഷനിലുള്ള വർക്ക്സ് ആണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കുറെ ക്യാരക്ടേഴ്സിനെ എന്താ പറയാ, ഇവരെയൊക്കെ ഒരു ഡോക്യുമെന്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ആ സമയത്ത് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ എൻകൗണ്ട് ചെയ്യുന്ന പോലെ കുറെ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന കുറെ ആൾക്കാർ, അല്ലെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ചില തൊഴിൽ നഷ്ടപ്പെടുന്ന കുറെ ആൾക്കാര്, ഇപ്പൊ ട്രഡീഷണലി തൊഴിൽ നഷ്ടപ്പെടുന്ന കുറെ ആൾക്കാര്, എന്നിട്ടും ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇല്ലല്ലോ. കുറെ അവരെ തന്നെ ഈ ജോലീസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട്, വീവിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വീവിങ് തന്നെ അവര് മര്യാദക്ക് ചെയ്യുന്നില്ല, ചെയ്യാനുള്ളൊരു ഇതില്ല നമ്മുടെ ഒരു ഇതിൽ. അപ്പൊ എന്താ പറയാ, രണ്ട് ട്രഡീഷൻസിന്റെ ഇടയിലും തിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാരെ എൻകൗണ്ട് ചെയ്തായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള കുറെ ബീവി അതിൽ കുറെ ക്യാരക്ടേഴ്സിനൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാരും ഫാമിലി എന്നുള്ള തന്നെ കുറെ പോർട്രേറ്റ്സ് ഒക്കെ ഉണ്ട് അതിൽ. ഒരു 100 പോർട്രേറ്റ്സ് അത് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത് ഒരു ഡോക്യുമെന്റ് പോലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. Yeah, this is his work done for the Switzerland project again. This is his documentation of his surroundings, some of the people whom he used to see in his childhood, and you know, slowly this kind of professions were sort of getting terminated, and you know, we no longer see many of this kind of people or this kind of professions. So it was his way of documenting them. It's a series of around 100 portraits.
നിരീക്ഷണ സൈസ് പറയണോ? 8 × 5 ഒട്ടിച്ചിട്ട് ലയേഴ്സ് ആയിട്ട് ഒട്ടിച്ചിട്ട് ബ്രിക്ക് പോലെ ട്രീറ്റ് ചെയ്തിട്ട് അപ്പൊ ആ ഒരു സർഫേസ് വീണ്ടും സർഫേസ് സർഫേസ് റൈസ് പേപ്പർ ഒക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. So he recreated that brick feeling by putting multiple layers of rice paper on top of plywood. Karagattam. ഇങ്ങനത്തെ ഒന്നും കാണാനില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ അപൂർവമാണ് ഇങ്ങനത്തെ ഒരൊക്കെ ആൾക്കാരൊക്കെ. ഇതൊരു ഫെസ്റ്റിവൽ ആയിട്ട് ബന്ധപ്പെട്ട് നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് നമ്മള് കരിവേഷം എന്ന് പറയും ഈ ഒരു സാധനം. ഇവിടെ ഇവിടുത്തെ ആൾക്കാർ ഈ കരിവേഷങ്ങൾ ഇങ്ങനെ കേട്ടു. അത് ഒരു പഴയ ഒരു എന്താ പറയാ ബിലീഫ് അല്ലെങ്കിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നായാടികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ കെട്ടുന്ന ഒരു വേഷമാണ്. അപ്പൊ ഈ കരിയൊക്കെ തേച്ചിട്ട് ആൾക്കാർ ഈ ഒരു വേല ടൈമില് വേറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അങ്ങനത്തെ. അപ്പൊ ഇപ്പോഴും അങ്ങനെ നെന്മാറ വല്ലങ്ങി നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ചില ക്യാരക്ടേഴ്സിന്. ഒന്നോ രണ്ടോ ഇപ്പൊ അധികം കാണാനില്ല. ആണ് പ്രവേശം കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ അതെ അതല്ലേ. Mostly kids are doing that. Hanging the chili and onion on here. So, in the local festivals, people come in dresses like this and they ask for some alms. So, local practice is doing. Unnikrishnan, project ta chodikkunnathu endaan ellavarudeyum ibide nettiyile oru oru tikka pole adhigam perudeyum ellavarudeyum nettiyile oru kuri. ഓ അതല്ല ഒരു ബിലീഫ് പ്രാക്ടീസിലുള്ള ഒരു സാധനമാണ് ചില ആൾക്കാരുടെ. My neighbor. Next, what? Portrait of mother. മകരത്തത്ത
This is also adoru nammude ivide ulla oru local oru test idanda vacham porottam kali nu parayam appo avare background illulla kore karyangalana avaru ingane aanu penvesham kettunnade first step nammude ingane avade avaru ആണുങ്ങളാണ് ഇതില് പെൺവേഷം കെട്ടി ഡാൻസ് ഇത് കളിക്കുക പൊറോട്ടം കളി എന്ന് പറഞ്ഞത് അപ്പൊ ഇതില് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ ചെയ്യുന്നത് നമ്മള് ഭയങ്കര ചെറുപ്പത്തിൽ അങ്ങനെ പോയി നിന്ന് നോക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾക്ക് അറിയുന്ന ഒരാള് തന്നെയാണ് മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു for that ad form. So this is the first step of that makeup that is going on. You see, they kind of put pink color kind of stuff, cutex kind of. He's a non-person to him. So he used to observe as a child, this kind of, you know, scenes behind the curtain. Also, whoever part of last Narachartha, they know actually, like they came and performed actually in Vadakkanjeri last year, last edition. It's called Porottu, la. Parat. Don't get mistaken by parotta, which is also a Kerala dish, you know. Parat. Okay. This is a cow or a goat? Cow. Okay, small cow, maybe baby cow. Calf. Manikrishnan, Prajakta ചോദിക്കുന്നത് ഇത് ആസ് സച്ച് കാണുന്ന സാധനം ഡോക്യുമെന്റ് ചെയ്തതാണോ അതോ ഉണ്ണികൃഷ്ണൻ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതുണ്ട് ഒരു ആക്സിഡന്റലി കുറെ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് ഉള്ളത് രണ്ട സാധനം വരയ്ക്കി മാത്രമേ ഉള്ളൂ അതോ ഉണ്ണികൃഷ്ണന്റേതായിട്ട് എന്തെങ്കിലും ടിപ്പണി അതിൽ ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത് ആ ഉണ്ട് ധാരാളം യാ പ്രൊജക്ട് ഇറ്റ്സ് ഓൾ നോട്ട് ദാറ്റ് ഇന്നസെന്റ് ഇറ്റ് സീംസ് ലൈക് ഹി ഹാസ് ആഡഡ് ഹിസ് ഓൺ ബിറ്റ്സ് ടു ഓൾ സ്റ്റോറീസ് യാ So he took something from what he sees and he did amend that, you know, with his own thought process. Unnikrishnan. Don't worry. ഞാൻ 2017 ഇപ്പൊ കാണിച്ചെല്ലാം സ്വിറ്റ്സർലൻഡില് ടോയിൽ ഉണ്ടായിരുന്ന വർക്കുകളാണ് എന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ ഫ്രണ്ട് ടോൺ ടോറീസ് ആണ് ഞാനത് ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുമ്പോ തന്നെ എനിക്ക് ആൾക്കാരെങ്കിലും കേൾക്കുന്നുള്ളൊരു പേടിയുണ്ട് ഇവിടെ അപ്പൊ അകത്തെ ഒരു സ്റ്റോൺ കോറി ഇത് പോർട്രേറ്റ് ഓഫ് സ്റ്റോൺ കോറി തമാശ പറഞ്ഞു പോർട്രേറ്റ് ഓഫ് സ്റ്റോൺ കോറി ഇതൊരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് So this is another series called in a stone quarry. This is right in front of his house. It's a quarry. And always there is a conflict between the people who run the quarry and the locals because the stones from this will always come and fall on your buildings. And then they might have some people, henchmen to, you know, threaten the people who, you know, complained against this. So he tells right now when he sits on the top of his house, he can see the quarry opposite to that. So this is a portrait of that quarry. Okay. Yeah. It's given as a three series kind of stuff. Saju Kunyan ചോദിക്കുന്നു ഉണ്ണികൃഷ്ണൻ എന്താണ് ഈ ഫിഗേഴ്സ് നേരത്തെ കാണിച്ചതൊക്കെ കുറച്ച് തടിച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആയിട്ടിരിക്കണത് വീർത്തിരിക്കണം എന്താണ് അത് അങ്ങനെ ഞാൻ ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെയൊക്കെ ഞാനും ശ്രദ്ധിക്കുന്നത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല ഞാൻ ആ ഒരു പ്രോസസ്സിലാണ് ഉള്ളത് അപ്പൊ എനിക്ക് അതിന്റെ അങ്ങനെ തടിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയില്ല
അതിന് എല്ലാവരും തടിച്ച ആൾക്കാരൊന്നും അല്ല അതില് നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകളെ വരയ്ക്കുമ്പോ സ്പെഷ്യലി ഫോർ വുമൺ ദേ ആർ ലിറ്റിൽ വോളപ്ചസ് ഇല്ല അതില് കൊറേ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ട് അതില് നമ്മൾ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഇമേജുകളാണ് ഇപ്പൊ കാണിച്ചത് ഓക്കെ പ്രൊജക്ട ചോദിക്കണതേ ഇപ്പൊ നേരത്തെ വർക്ക് ഇതിനും കഥയല്ലാണ്ട് അതിന്റെ ഒരു ഫോംസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ അതിന്റെ എങ്ങനെയാണ് ആ ഒരു ഫിഗർ ആ ഫോമിലേക്ക് എത്തിയത് വരയ്ക്കലൊക്കെ സ്റ്റോറി ഫോം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ ഇമേജുകൾ തന്നെയാണ് അങ്ങനെയാണെങ്കിലും ഇതിൽ കുറെ നമ്മൾ തന്നെ എന്റെ തന്നെ ഒരു ചോദ്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതിലേക്ക് കാണുമ്പോൾ ഫോമിൽ ഒരു പെയിന്റ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഒരാളെ വരയ്ക്കുക മാത്രമൊന്നുമല്ല അപ്പൊ ഒരു അതില് തന്നെ ഇപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ഏരിയാസ് ഉണ്ട് ഇപ്പൊ പെയിന്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ഏരിയാസ് ഉണ്ട് ഇപ്പൊ ഫേസ് വരയ്ക്കുന്നതാണെങ്കിലും ഇപ്പോ എനിക്ക് ഡ്രസ്സൊക്കെ വരയ്ക്കാനാണ് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഞാൻ വളരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഡ്രസ് വരയ്ക്കുന്ന ഇതാണെങ്കിലും അതിലെ കുറെ പാറ്റേൺസും അതിലൊക്കെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അതില് കുറച്ചുകൂടി അപ്പൊ അതൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു വാട്ടർ കളർ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ അങ്ങനത്തെ കുറെ ഏരിയാസ് ഉണ്ട് അതിൽ പെയിന്റ് ചെയ്ത് കിട്ടുന്ന ഒരു സുഖം എന്ന് പറയില്ലേ നമ്മുടെ അല്ല എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല അവരുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല അതൊന്നുകൂടി നോക്കണം ഞാൻ പ്രൊജക്ട അൺമ്യൂട്ട് കർക്കേ ബാത് കർ സകതെ ഹോ വാട്ട് എക്സാക്ട്ലി യു മീൻ പാസ്റ്റ് വർക്കിൽ നിന്ന് ഇപ്പോഴത്തെ വർക്കിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ അതാണ് പ്രൊജക്ട ചോദിക്കുന്നത് ചിലപ്പോ ഈ ഒരു വർക്ക് ടൈം വർക്ക് കഴിഞ്ഞു കുറെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡ് ഷോന്റെ ഒരു 1 month ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ സമയത്ത് ഈ എന്റെ ഒരു വീഡിയോ പ്രൊഫൈൽ ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് അവര് നമ്മുടെ അവിടെ ഷൂട്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടി അതും ഈ സ്റ്റോൺ കോറി ഇവിടെയുള്ള ആൾക്കാര് ഇത് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടി ഉണ്ട് ഇതിലൊരു അങ്ങനത്തെ കുറെ സ്റ്റോറി ശരിക്കും ഉപദ്രവിച്ചോ ആ എന്റെ തല ഒരു അടിച്ചു പൊളിക്കുകയും പെയിന്റിങ് വരച്ചതുകൊണ്ടും അവരിപ്പോ അവർ വിചാരിക്കുന്ന സ്റ്റോൺ കോറി ഞാനായിട്ട് നിർത്താനുള്ള ഒരു പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടും പിന്നെ നമ്മുടെ വീടിനെയൊക്കെ ആക്രമിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഇതിന്റെ ഒരു ജസ്റ്റ് ഇതൊരു പെയിന്റിങ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് കുറെ അതായത് ഞാൻ ശോഭരാജ് ഉണ്ണികൃഷ്ണന്റെ ക്ലാസ്മേറ്റ് ആണ് അപ്പൊ ഉണ്ണികൃഷ്ണന്റെ ഈ വർക്കുകളൊക്കെ നമുക്ക് വളരെ അടുത്തു നിന്ന് അറിയാവുന്നതാണ് അപ്പൊ ഞാൻ തൃശ്ശൂർ ആണെങ്കിൽ പോലും നെന്മാറയിൽ പോകുമ്പോ ഇവിടുന്ന് മാറിയിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ണിയുടെ വീടും അതിന്റെ പരിസരമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ കോറിയും ഒക്കെ നമ്മള് ഇവന്റെ കൂടെ പോയിട്ട് ഫസ്റ്റ് ഇയർ തുടരെ കാണുന്നതാണ് അപ്പൊ അവൻ പറഞ്ഞു വന്നത് എന്താ വെച്ചെങ്കില് അവൻ ഒരു ആർട്ടിസ്റ്റായിട്ടൊക്കെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത് പൊതുവെ അവന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും ഒക്കെ ഞങ്ങളൊക്കെ പോലും അവിടെ ചെല്ലുന്നതും ഒക്കെയും അത്ര ഇഷ്ടമുള്ള കാര്യമില്ലാതിരിക്കുകയും പുള്ളിയുടെ ഈ ഫോട്ടോഗ്രാഫിയും പെയിന്റിങ് പ്രാക്ടീസുകളെല്ലാം ഈ കോറി ഫങ്ഷൻ ചെയ്യണതിന് എതിരാണെന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഈ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് ഇപ്പൊ അവര് മറ്റേ ക്യാമൊക്കെ കുറച്ചും കൂടി പ്രൊഫഷണൽ സാധനങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പൊ അതൊക്കെ ആയി വന്ന നേരത്ത്
തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവനെതിരെയുള്ള അറ്റാക്ക് ഉണ്ടായെന്നാണ് ക്ലിയർ ചെയ്യാൻ നോക്കിയത്. Others, the storyline is we told about this quarry which operates right opposite his house. So when he slowly gets established as an artist, more people visits his house, and then he, when he tries to picturize his surroundings with camera and all those things, all these people who run the quarry, the management, you know, get suspicious about his activities, and they think he is plotting something to stop their work of the quarry, and they attacked him. They physically attacked him. And so for him, these are not just like paintings, it's a part of his life and, you know, story. That's what he's talking about. And even Shobhraj is his classmate, I think, friend. So he also feels like, you know, when they all go to his house, they look at them, you know, with a suspicious eyes. Okay, move on. Yeah. ആ സമയത്ത് തന്നെ നമ്മള് ഇപ്പോ ഒരു കുറച്ച് നമുക്ക് ഇവിടെ നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. ഒരു പെയിന്റിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിക്കാൻ പറ്റാത്ത ഒരു ഇതും. ആ സമയത്ത് ഞാൻ ബറോഡയിലേക്ക് പോയി. ബറോഡയിലേക്ക് ഒരു വർഷം അവിടെ പഠിക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ നിക്കാന്ന്. അവിടെ തന്നെ നിന്നിട്ട് ഒരു വർഷം കൂടെ വർക്ക് ചെയ്തിട്ട് അവിടെ തെറ്റാവാൻ പറ്റുകയാണെങ്കിൽ അവിടെ തന്നെ നിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇവര് എല്ലാവരും വളരെ നമ്മള് എപ്പോഴും ഒരു കേസ് ഉണ്ട് ഇതിന്റെ പുറകിൽ. ഈ ഒരു കോറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസും എന്നും കുറെ ആൾക്കാർ വരും നമ്മളടുത്ത് ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. അപ്പൊ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനൊന്നും പറ്റാണ്ടായി ആ സമയത്ത്. അപ്പൊ പിന്നെ ഞാന് എന്നാ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാന്നുള്ള ഒരു ഇതില് ആ സമയത്ത് ബറോഡയിലേക്ക് അപ്ലൈ ചെയ്യും. പക്ഷെ ആ സമയത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ ഒരു വർഷം നിന്നു. ആ സമയത്ത് ചെയ്തിട്ട് പിന്നെ അവിടെയാണ് ഒരു വർഷം ഉണ്ടായിരുന്നത്. അപ്പൊ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇനി കാണുന്നത്. അപ്പൊ അടുത്തേക്ക് പോകുന്നേട്ടാ. ബറോഡയില് ഈ ഒരു പ്രാക്ടീസ് ഞാന് ചെയ്യാൻ നോക്കിയതാണ്. ഈ ഒരു പോർട്രേറ്റ് സീരീസ് ഉണ്ടായി. പിന്നെയും അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ് ഇപ്പൊ കാണുന്നത് ബറോഡ ടൈമിൽ. ഇതൊക്കെ ബറോഡയിൽ പോയിട്ട് ചെയ്തിട്ടുള്ള. ഇതും ബറോഡയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ശുക്രവാരി മാർക്കറ്റ് ഉണ്ട്, ഒരു ഫ്രൈഡേ മാർക്കറ്റ്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്ക് അവിടെ പോകുമ്പോ കാണാൻ പറ്റും. അവിടെ കുറെ നമുക്കിങ്ങനെ കുറെ ഇതൊക്കെ കിട്ടും. കുറെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് മേടിക്കാനൊക്കെ കിട്ടും. വിൻഡോസും കുറെ പഴയ സാധനങ്ങൾ അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ കിട്ടാനൊക്കെ ഒരു കുറച്ചു നേരത്തെ ഒരു ദിവസത്തെയാണ്, ഒരു ദിവസത്തെ ഒരു മാർക്കറ്റാണ്. അപ്പൊ അവിടെ നമുക്ക് കുറെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ആ സമയത്ത്. എല്ലാ ഫ്രൈഡേയും നമുക്ക് അവിടെ പോവാം. കുറെ ആൾക്കാരെ ഇങ്ങനെ കാണാം. പിന്നെ കുറെ സാധനങ്ങൾ നമുക്ക് വളരെ ചീപ്പായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഞാൻ കുറെ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ എന്റെ മൈൻഡിൽ പെട്ടു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു വിൻഡോ എടുത്തിട്ട് എന്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ എന്റെ അവിടത്തെയുള്ള കുറെ കാര്യങ്ങള് നറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് ഇതാണ്. ഒബ്ജക്ട് വെച്ച് അത് ടൈറ്റിൽ ഒന്നുമില്ല. അത് വിൻഡോ വുഡൻ വിൻഡോയിലാണ് ചെയ്തിട്ടുള്ളത്. ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. And this one and the previous portraits, all our works done there. So he got interested in these things where he, you know, you are able to get this kind of wooden windows and all. And he started working on this, depicting the local, whatever he collected, the stories and all those things from there. Again, the Paray stories. The way to learn never do. Idum and David Nathan, how do സ്വിറ്റ്സർലാൻഡ് ഷോയിലേക്ക് പോയിട്ടുള്ള ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഡോർ അവിടെ ഫിറ്റ് ചെയ്തു എന്റെ റൂമിനകത്ത്. അതൊരു നമ്മുടെ ഈ ഫ്ലഡിന്റെ ഒക്കെ ടൈമുള്ള സമയത്തായിരുന്നു. ഞാൻ അതിന്റെ കുറെ സ്റ്റോറീസ് ആ ഡോറിൽ വരച്ചു വയ്ക്കാൻ നോക്കിയാണ്.
കാല ഡീറ്റെയിൽ കാണാം. So this is his house where he tried to depict the flood stories. You know, there. Next. One second. ബറോഡിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഫുഡ് തന്നെയാണ് ആ സമയത്ത്. Jekta, after you will only few more works, after that we will come to your point. You are not there when we try to answer. പിന്നെ ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആ സമയത്ത് വീണ്ടും കുറച്ച് പെയിന്റിങ്സ് ഒന്നും അങ്ങനെ വലുതല്ല, നമ്മൾ കുറെ സ്മോൾ സ്കെച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ മദർ ആൻഡ് ഫാദർ രണ്ടുപേരെയും വരയ്ക്കാൻ വന്നപ്പോ ആ സമയത്ത് വരച്ചതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു മൂന്നര മാസമായി. നമുക്ക് ആ മറ്റേത് എപ്പോഴാ കാണിക്കേണ്ടത്? ഹാംഗിങ്. ആ ഹാംഗിങ് ഈ സ്റ്റോൺ കോറിയുടെ ഒക്കെ അടുത്ത് തന്നെയാണ് കാണിക്കേണ്ടത്. അത് ഞാൻ വിട്ടുപോയി. ഒരു ഹാംഗിങ് ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റലേഷൻ ആണ്. So one more work, he does not have good images. It's in one PDF document. I'll just try to show it, see whether it comes fine. Sujit, you know, can you see it? Yes, sir. Yes, sir. Sujit? Next, sir. Can you see it? Yes, can you see it? Next. So this is an installation. This is the concept. Concept, no. പറഞ്ഞ സ്റ്റോൺ കോറിയുടെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതും റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ബിൽഡ് പ്രാക്ടീസ് വേറൊരു നമ്മുടെ ചെറുപ്പത്തൊക്കെ നമ്മൾ ഇപ്പൊ ഒരു വീട് ഉണ്ടാകാൻ വേണ്ടിട്ട് ആൾക്കാർ വീടൊക്കെ കൊണ്ടുപോയിട്ട് മരത്തിലൊക്കെ അങ്ങനെ ഒരു ദൈവത്തിന്റെ അടുത്ത് കൊണ്ടിട്ട് ഓഫർ ചെയ്യും. ഒരു വീട് മോട്ടീവ് സ്ട്രക്ചർ മോട്ടീവ് ഇതങ്ങനെ ഹാങ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് നമ്മള് എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിലൊക്കെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കൊണ്ട് ഹാങ് ചെയ്യുക, ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളല്ല. അപ്പൊ അത്തരം കുറെ ഇതെല്ലാം നമ്മളിതില് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹാങ്ങിങ് ഹോംസ് എന്നുള്ള ഐഡിയ വരുന്നത് തന്നെ ഈ സ്റ്റോൺ കോറി റിലേറ്റഡ് ആണ്. ഒരേ ടൈം അറ്റ് എ ടൈമിൽ കുറെ ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നു, പിന്നെ കുറെ വീടുകൾ ഇങ്ങനെ അടുത്തടുത്തടുത്തായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നു. അപ്പൊ ഇത്തരം ഇപ്പൊ ഒരേ ഒരു തലതിരിഞ്ഞ ബോധം എന്ന് പറയുന്നത് ഒരു ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ഒരു കണ്ടംപററി ഇതിലേക്ക് തന്നെ എന്താ പറയാ ആ ഒരു ഇഷ്യൂ. ഇപ്പൊ ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ്ങിന്റെ ഇഷ്യൂസും ഇതൊക്കെ തന്നെ ആ സമയത്ത് ഭയങ്കരമായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മഴ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു അല്ലെങ്കിൽ പ്രളയമാണെങ്കിൽ വളരെ അങ്ങനെ ഒരു തോന്നല് നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഇവിടെ പിന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ പറയാ ഈ ഒരു പ്രദേശത്ത് മൊത്തം ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഇപ്പൊ നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. അപ്പൊ ഇതൊക്കെ എന്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്ന കുറെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ്ങും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എന്റെ ഞാൻ പോലും അറിയാതെ നമ്മുടെ വർക്കിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഹാങ്ങിങ് ഇൻസ്റ്റലേഷൻസ് ആയിരുന്നു. So this is an installation which is again related to some, that quarry and all, you know, he started getting concerns about the development model there. You know, people try to harm the environment, and at the same time a lot of new houses are coming up. So this is a small deity near his house where people do offerings.
they want to get a new home, they go and like, you know, like the prayers as part of it, a model of the house, they go and hang it over there. So with all those put together, his concerns about the environment and all this, what he calls as the ULTA development model, right? The upside down development model is the motivation behind this kind of an installation for him. That was not the installation he did. It was something which was already there. Like, yeah. Okay. It's there. It's actually a temple. It's called Prakriti Kshetram. Like, it's a the place called Chinganjara. It's close by his house. So people go there for, you know, like, oh, they keep something like a votive sculpture for kid, for the of a house or something like. So this is, yeah, he got the idea from there and then he did the work. That's what he did. So he took the photograph he did. No, actually he took the what do you call that sculpture, the forms from there, okay, to the, okay, gallery. Yeah. He collected from the. He collected. Yeah. Collected. Okay. Collected as in he picked it from there, or is it he bought it from the shop? No, he bought, he collected from the same places, you know, like he got it from that same temple. That's what I know. Like, you can ask him. So it's basically like somebody's already been offered, yeah, and yeah, he's went and he picked it from there. Is it? Yeah, that's what it is. Yes. Oh, ഉണ്ണികൃഷ്ണേ നീ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ലേ സാധനം കുറച്ച് കുറച്ചല്ല കുറച്ച് ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ്ലി അവര് അത് നമ്മളെപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ അവരവിടെ നിന്ന് കുറച്ച് ഇതെല്ലാം മാറ്റുന്ന സമയത്ത് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അവിടെ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നീ ഉണ്ടാക്കുകയും ചെയ്തോ? പിന്നെ വേറെ നീ ഉണ്ടാക്കുകയും ചെയ്തു? ഞാൻ വിചാരിച്ചു നീ മുഴുവൻ അവിടെ നിന്ന് എടുത്താ. ഞാൻ ഒരു പ്രാവശ്യം നിന്റെ സ്റ്റുഡിയോയിൽ കണ്ടിരുന്നു, അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ. സോ ഐ തോട്ട് ഇറ്റ്സ്, യു നോ, സഫിഷ്യന്റ്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. സോ ഐ തോട്ട്, yeah, no, actually Madhu, like, he also did, he made few like pieces, you know, adile korchum kuda contemporary homes okke njan pudiyadayittu add cheyidirunnu. Appo nammude ivide ingane kore pudiya oru construction de kore sthanangalum nammude oru palaya veedum pudiyadum adellam angathe kore sthanangalum njan contemporary homes okke adile pudiyadayittu add cheyidirunnu. Madhu, he had something like a very new houses, you know, model of new, very contemporary sort of houses, you know, to it, you know, to the, whatever the. So where is that finally the work, final output of this work? There is no image. I don't know. Other than there is no image. That's the question. Okay. Sorry. So finally he got into, you know, he brought into the gallery space. That is what he mean. So he got it and he showed in the one show happened, like he had a show in Switzerland, no? Like few years back. Okay. So that work was there, but he didn't have any, he don't have any picture, you know, like he don't have any documentation of that work, particular work. Okay. Next. Mother and my brother. ഇതും ആ ബറോഡ വന്നതിന് ശേഷം കുറച്ച് ചെയ്തിട്ടുള്ള കുറെ വാട്ടർ കളർ ഡ്രോയിങ്സ് ആണ്. It's look like they are very unhappy about you had gone to Baroda. ഈ കാണുമ്പോ അവരൊക്കെ ഭയങ്കര ദുഃഖിതരാ തോന്നുന്നു. ഈ ബറോഡ പോയത് അമ്മടെ ഭാവേ തിരിച്ചു വന്നപ്പോഴാണ്.
പറഞ്ഞാ കേക്കാത്ത ഒരു പയ്യനാണ് അവരെ സംബന്ധിച്ച്. Yeah, open to questions. Now you can answer Prajakta's question, which is she asked something. So now you can ask Prajakta like, is bigger works wonder? I just wanted to ask the bigger works which you showed me. Mm-hmm. Your sound is sorry, my video is not working. Can you hear? Yeah, little. Yeah. So can you just talk about the form which evolved maybe in the bigger world? If you remember that, what was it? That mountain. Quarry, stone quarry. Yes. Quarry. And that. Unnikrishna, velliya work illa velliya. Edu worka? A quarry da work edilla nee aa valiya quarry chedille. Adinte size um form um adine kurichokke aanu avaru chokkunnathu. So I think you nee paranjille adine kurichu paranjallo alle. So paranju nee. I think he explained it, you know, like he was saying that. Sorry, Mike, I got disconnected. No, actually, the quarry is next to, like, if I can, you know, translate it. The quarry is just right next to his house. It's just in front of his house. And, you know, like, a lot of hassles because of the quarry, because, you know, most of the time they use heavy explosive and then the stone comes to his house and a lot of issues. And very, it's a very dangerous situation. And activity, so they got angry and then they had some problem with Unnikrishna, and Unni had a very physical they were very physical, and he had a injury and a lot of issues. So after that, I think that's somewhere related to that sort of work. And even his father was working in quarry, I guess. Alla Unnikrishna, your achan ayilu working in ayilu. Yeah, so he also work. He don't have any that sort of a intention to, you know, like show them in a way. But they thought they misunderstood, and then the whole problem started, and then he was in trouble, and then a lot of cases, police cases, and he was admitted to hospital, and a lot of issues. Then after a point, he left Nanmara, the place where he stayed. And then he moved to Baroda for a couple of years, and then he gone back to Nanmara again, like the place where he belongs to. Yeah. So this is a personal, very personal, you know, kind of encounter with this. But I also wanted to know, okay, that specific work or can you hear? Hello. Yeah. Hello? Go on. So it was looking as if it's a cloth, or you know, folds of cloth. It was looking like that. Mm-hmm. So I just thought if there is any form which is evolving out of that form, like original form, or even those tika wala work which you saw, where I asked. So I thought it resembles to the third eye. So so I just wanted to know if there is any. I think happening within the form itself. Yeah.
I think he answered for that, what do you call that? That I got. But I just wanted to know if there is any other form is happening, apart from stories, apart from stories or documentation, if there is something other thing is happening there. Okay. I'll ask him, Unnikrishnan, I'm speaking of നിന്റെ ഈ കേക്കുന്നുണ്ടോ ഉണ്ണികൃഷ്ണൻ? ആ കേക്കാം, പറഞ്ഞോളൂ. ചോദിക്കുന്ന നിന്റെ ഈ നിന്റെ ഒരു ഈ ഡെയിലി ഇതുണ്ടല്ലോ, ലൈഫ്, മണ്ടെയ്ൻ ലൈഫ് എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ കാണുന്ന സീന്, അത് വരയ്ക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതും അല്ലാണ്ട് അതിനകത്ത് വേറെന്തെങ്കിലും സ്റ്റോറി നീ ബിൽഡ് ചെയ്യുന്നുണ്ടോന്ന്, അതായത് അകത്ത് തന്നെ നിന്റേതായ ഒരു 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 വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു മൊത്തം ഈ ആൾക്കാരുടെ ഈ ഇതിൽ കൂടിയിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് അങ്ങനെ എന്തോ ആണോ ഉദ്ദേശിക്കുന്നത്? അതിന് ഞാൻ അത് പോയിന്റ് ഔട്ട് ചെയ്തതാണ്, അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പൊ ഒരു ഇതൊരു ആർക്കൈവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതില് കുറെ എന്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റോറീസ് ഒക്കെ അതിൽ ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതില് കുറെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇതും ഉണ്ട്. ഇപ്പൊ ഒരു ഇപ്പൊ വീവിംഗ് സ്റ്റഡീസിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ ആൾക്കാരെയൊക്കെയാണ് ഞാൻ അതിൽ കൂടുതലായിട്ടും വരച്ചിട്ടുള്ളത്. ഇപ്പൊ വീവിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാര്, അങ്ങനത്തെ കുറെ നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റോറിയിലെ കുറെ നമുക്ക് അറിയുന്ന കുറെ ആൾക്കാരെയൊക്കെയാണ് അതിൽ പോർട്രേറ്റ് ചെയ്തത്. ഒരു ആർക്കൈവ് ചെയ്യുന്ന പറഞ്ഞു നമ്മളതിനെ കുറെ സൂക്ഷിക്കുക, അങ്ങനത്തെ കുറെ ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ അങ്ങനെ ഒരു അങ്ങനത്തെ കുറെ ചിന്തകളൊക്കെ അതിലുണ്ട്. കാര്യം കൂടി അവര് ചോദിക്കുന്നത്, ഈ ഒരു അവര് ചോദിച്ചത് ആ കോറിയും ഇത് വരയ്ക്കുമ്പോഴൊക്കെയും ആ കോറിയുടെ ഒരു ഷേപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു കോറിയുടെ ഒരു ഷേപ്പ് പോലെയല്ല. അപ്പോ അത് അങ്ങനത്തെ ഒരു ഒരു പുതിയൊരു ഒരു ഭാഷ അങ്ങനത്തെ സാധനത്തിലേക്ക് ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണോ പർപ്പസ്ഫുള്ളി എന്നാണ് കൂടിയാണ് അവർ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അതെ സുഹൃത്തെ, അങ്ങനെ എന്തൊരു ഉദ്ദേശമുണ്ട്? അതായത് ചോദിച്ചത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം, ഇപ്പൊ അവൻ ആൻസർ ചെയ്തല്ലേ, അത് തന്നെയാണെന്നാണ്. അതില് അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം സംഭവിച്ചാൽ അവൻ ആ കോറി പെയിന്റ് ചെയ്ത സമയത്ത് എനിക്കത് ഒരു ക്ലോത്ത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതില് നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ലൈക്ക് കുറെ അതിന്റെ ഉള്ളിൽ ഇപ്പൊ കുറെ ഡ്രാപ്പറീസ് നമുക്ക് അതിൽ ഇങ്ങനെ കാണാൻ പറ്റും. കുറെ അത് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചുണ്ടായിട്ടുള്ള കുറെ അടയാളങ്ങള്, അങ്ങനത്തെ കുറെ അടയാളങ്ങളെയൊക്കെ നമ്മള് അതിലൊക്കെ അതിലും കുറെ ഫോംസുകൾ നമുക്ക് കാണാൻ പറ്റും, ഫേസുകൾ കാണാൻ പറ്റും, അതിന്റെ സ്ക്രീം കാണാൻ പറ്റും, ആ ഒരു ലാൻഡിന്റെ സ്ക്രീം, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞാന് അതില് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്റെ തന്നെ കുറെ കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. He also has a personal stories and connections or anecdotes on top of on each of most of this set of work or kind of a figuration or something like that. That's what he's trying to answer. That we don't understand exactly. Yeah. You don't understand? Then you have what to talk to talking. You. Talking. Yeah. So I'm missing. I know. Yeah. Yeah. See, when I have a question, I have a question that I can ask. Even most of your work, when I'm from the same place where he belongs to, the same village maybe, for his place is, for me, it's a city because Nanmara he's coming from. I'm from, again, remote village. So again, 10 kilometers away, almost 10 kilometers from his place. So the character whatever he's making in the figuration or human figure or whatever, the I can easily identify, okay, this is that, and most of them, so it's almost like a documenting certain thing. My question is, it all starts from a kind of a
curiosity, right? Like it's just a, it's trigger, the first initial pull is a curiosity. And then you take that, you can build a work or set of work out of a curiosity for a shorter span, you know, like it's not going to help you for, like the curiosity will end in a one point, you know, your innocence of curiosity and all, or naivety and all have a certain, you know, distance, like you can go. So after that, like there are certain works, he actually building something which is very interesting, but again, he's, you know, like that curiosity part is very evident. So I don't know how he, yeah. So I'll ask this question to him, and then maybe Sadish Adam can translate. Because when we normally document, like it's always our study, you know, sometimes we document, sometimes we sketch, just to understand the object, or, you know, so it's always, it's an exercise, right? So we do many things, like we keep on drawing, we keep on portraying, maybe in our sketchbook or somewhere, maybe in our mind or whatever. But these objects or this particular, it could be an object, it could be anything, it keeps on overlapping. Okay. So though you maybe, you know, it always starts with maybe documentation and curiosity, as you said, but then things start overlapping, like objects and the studies, they overlap. You know, so in that reference, I was talking, though he's documenting, but at a certain point, and mainly when we do bigger work, so of course, like maybe in small sketchbook and things like that, it happens that we tend to document or we tend to exercise or something like that. But can you hear, Sushi? Hello. Yeah, we can. Go ahead. But maybe जो बड़े काम होते हैं, you know, time consuming होते हैं, तो वहाँ पे images they keep on coming again and again, और overlapping होता है, intersection होता है, तो वैसे वो कामों में I'm sure वो होता रहेगा शायद उसके साथ, या वो बोल रहा रहेगा लेकिन मेरे को नहीं आ रहा रहेगा. So Nikishran, and that's what them Niketo angle answer ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ചോദ്യം ഇതാണ്, അതായത് നമ്മള് വർക്കില് ചില കൗതുകങ്ങളുടെ മേലെ നമ്മൾ ചില സാധനങ്ങൾ ബിൽഡ് ചെയ്യുമല്ലോ. ചില ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്ന കുറെ കാര്യങ്ങൾ ഭയങ്കര കൗതുകമായി. ഇപ്പൊ ഞാൻ ബോംബെയിൽ വന്ന, ബോംബെയിൽ കാണുന്ന, അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ദൂരം ഉണ്ടല്ലോ. നമുക്കൊരു ഒരു പരിധി കഴിഞ്ഞ് കൗതുകത്തില് നമുക്ക് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ച് കൗതുകമല്ല, കാരണം നിങ്ങൾ പ്രത്യേകിച്ച് പാലക്കാട് അത് അങ്ങനത്തെ സ്ഥലത്ത് തന്നെ ജീവിക്കുകയും ഇപ്പോഴും വീണ്ടും അവിടെ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് കൗതുകം മാത്രമല്ല. പക്ഷെ അതാണല്ലോ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ട്രിഗർ, ഇനീഷ്യൽ ഒരു സാധനം അതാണല്ലോ. ഇപ്പൊ നിങ്ങൾ വർക്ക് മുഴുവൻ കാണുമ്പോൾ കൂടുതലും അങ്ങനത്തെ ഒരു സാധനത്തില് ആണ് കൂടുതലും വർക്ക് ചെയ്ത്, അതിലാണ് തുടങ്ങുന്നത് ഈ സാധനം മൊത്തം അങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന്ന് എങ്ങനെയാ നിങ്ങള് വരും കാലങ്ങളിൽ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അതിൽ നിന്നുകൊണ്ട് നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൗതുകം തന്നെയാണ്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ അതിൽ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ കുറേം കൂടെ, അപ്പോ ഒരു പോർട്രേറ്റ് ഓഫ് മദർ ആൻഡ് സിസ്റ്റർ എന്നുള്ളൊരു വാക്ക് ഉണ്ടാകുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ജസ്റ്റ് അവർ എന്തെങ്കിലും ഒരു എലമെന്റ് ആണ് നമ്മളെ എന്താ പറയാ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു അട്രാക്ട് ചെയ്യുന്നത് ഒരു സാധനം. പിന്നെ അത് ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വർക്കല്ല, വളരെ സമയമെടുത്ത് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ കുറച്ചും കൂടെ ഒരു ഞാനപ്പോ ഒരു ഡോറിലൊരു ആദ്യ ഒരു ഇമേജ് ചെയ്യുന്നത് അവരുടെ കാലുകളാണ്, ജസ്റ്റ് അമ്മയുടെ അമ്മയുടെയും ചേച്ചിന്റെയും രണ്ട് കാലുകളാണ്. അപ്പൊ അതൊരു ജസ്റ്റ് അതൊരു കൗതുകമായിരുന്നു. പിന്നെ നമ്മൾ അതില് അതിന്റെ ഉള്ളിലൂടെ പോയിട്ടാണ് നമ്മുടെ വീവിങ് സ്റ്റഡീസിലേക്കൊക്കെ എത്തുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടാണ്. ഞാൻ ആ വർക്കുകളെ കുറിച്ചല്ല, വീവിങ്ങിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ പോർട്രേറ്റുകളുടെ കാര്യം മാത്രമാണ്. വീവിങ് ദാറ്റ് ഈസ് നോട്ട് യുവർ ബോഡി കോൾ ദാറ്റ്, ലൈക്ക് അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടായതല്ല, അത് നിങ്ങളുടെ നിങ്ങൾ അതിൽ ജീവിച്ച ആളാണ്, അത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്, അതിന്റെ എല്ലാ
ഇതും അറിയുന്ന ആളാണ്. അതിനല്ല ഞാൻ പറഞ്ഞത്, ചില ചില എലമെന്റുകൾ നിങ്ങളുടെ വർക്കിലുള്ള ചില എലമെന്റുകളുടെ അതിൽ മേജർ ആയിട്ടുള്ള ചില സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ആ ചിങ്ങൻ ചിങ്ങൻചറയിലെ ആ വീട്ടിന്റെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ വരുന്നുണ്ട്, 4 inch. അങ്ങനെയുള്ള ചില സ്ഥലത്ത് നമ്മള് അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. അതിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നിങ്ങളുടെ വീവിങ്ങിന്റെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു കൗതുകം എന്നുള്ള ഇതിലല്ല ഞാൻ അത് കാണുന്നത്. അങ്ങനെയല്ല ഞാൻ അത് കാണുന്നത്. ഇതെല്ലാം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മള് കൗതുകം തന്നെയാണെങ്കിൽ പോലും അതിന്റെ ഉള്ളിലേക്ക് കുറെ കാര്യങ്ങൾ നമ്മള് ഇവിടെ ജീവിക്കുമ്പോ കിട്ടുന്ന കുറെ നമ്മൾ തന്നെ കണ്ട് 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 ഇല്ലാണ്ടാകുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഒരു ടെമ്പിൾ അങ്ങനത്തെ ഒരു പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ കുറെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു ഇപ്പൊ ആ ഒരു ക്ഷേത്രം മാത്രമേ ഇപ്പൊ നമുക്ക് ആ ഒരു ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ കുറെ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ കരിങ്കാളിമുക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്റെ അമ്മയുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ക്ഷേത്രം, അത് മൊത്തൊരു എന്താ പറയാ ഈ ഒരു പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നത് അങ്ങനത്തെ ആ ഒരു പ്രകൃതി ക്ഷേത്രം മൊത്തം നശിച്ചു പോയി. അപ്പൊ ഈ ഒരു ഇതിന് നമ്മളൊരു കണ്ടംപററി അല്ല, നമ്മളിപ്പോഴത്തെ ഒരു സമകാലീന സംഭവങ്ങളുമായിട്ട് കൂട്ടി വെച്ചിട്ടാണ് അതിൽ പിന്നെ നമ്മളതില് നമുക്കതില് ചെയ്യാ അതില് നിൽക്കാനുള്ളൊരു സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഇപ്പൊ അറിയുന്ന ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ഇഷ്യൂസും നമ്മുടെ ഇവിടെയുള്ള കുറെ കാര്യങ്ങളും ഒക്കെ അതില് അറിഞ്ഞറി അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സി അഗൈൻ ദാറ്റ് ടെമ്പിൾ വിച്ച് ഈസ് ചിങ്ങൻചെറ ടെമ്പിൾ ഹാവ് ലോട്ട് ഓഫ് ജൈൻ ആൻഡ് ബുദ്ധിസ്റ്റ് കണക്ഷൻ, യു നോ, ലൈക് ഹാവ് ഹേർഡ് അബൌട്ട്. ഐ ഹാവ് റീഡ് സംവെയർ. സോ കെ പി രമേഷ് നോ മുപ്പര ഒരു റിട്ടേൺ സംതിങ്. സോ ദർ ആർ സർട്ടൻ തിങ് വിച്ച് യു വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്, റൈറ്റ്? അതാണ് തോന്നിയത്. ആ സ്ഥലത്തിന് വേറെയും ചില പ്രകൃതി ജൈനന്റെ ഭയങ്കര ജൈന പ്രതിമകള് ജൈനന്റെ ഒക്കെ പ്രതിമകള് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിസ്റ്റ് ജൈൻ ജൈൻ അങ്ങനെയൊക്കെ ഇതായിട്ടാണ് പറഞ്ഞത്. കുറച്ചുകൂടി ഒരു ഹലോ കേക്കാം. അല്ല ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടായി, യു ക്യാൻ ആസ്ക് ലൈക്ക് കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക്? പറഞ്ഞത് മനസ്സിലായോ? ആ മനസ്സിലായി എനിക്ക്. പിന്നെ so to the question like what Sujit is asked is like is it just curiosity factor, you know, which is driving you to this work? He is telling maybe it begins with a curiosity, but then once he starts off, you know, then there are much more factors which gets intertwined with the curiosity and that takes him to a different plane. So that's where it builds. That's what he's answering. Okay. So, hi, Unnikrishnan. Thank you so much. Thanks, Ati or Sujit. And it is just an observation. I don't know how he's going to receive it. But in terms of looking at his whole body of work, there is a lot of possibilities. But at the same time, there is a kind of restriction. I don't know, I can't call it as a restriction, maybe, I don't know what is it, still probably, you know, you just probably like few years back moved from an academic somewhere, you know, there is actually institutional knowledge, which is academic practice, what everybody wants, you know, when they're in institutions, you know, in most of the Indian institutions, which is has this baggage of, you know, the narrative or images, which once you finish the institution and once you come out of it, there isn't a lot of possibilities. One actually try to explore it, at the same time try to look at things in a completely different manner, the way what used to look at in academics. So in that way, if you look at it, you know, he started his work as an image making, you know, as an interested in bringing in a two different images and put together, trying to make a sort of a connection between one to another. Then gradually it moved to in terms of as a material. Then after that, he started looking around his own neighborhood, what is happening around him. Then after that, you know, he, even though he's actually his own whole family, you know, being part of this waving, you know, they've been doing it for ages. But at the same time, this is the first time
he looking at his own mother's weaving in a completely different perspective as an outsider. And that is another, you know, view from an as an, you know, of course, we, there are so many things, what is happening in our everyday life. What happens is sometimes we don't give a so much focus on it. It could be like the relation between mother and father and the gender, what is happening within the house structure. There are so many things which has been happening, but we never given enough of observation towards that. So in this way, where he, you know, he came back and he started looking at his own mother's, you know, weaving in a completely different form, you know, trying to understand this knowledge, the indigenous knowledge, what his mother or ancestor been, you know, gained over a period of a time. And at the same time, he started to bringing it into his work, and he did few of the work in that form. Then after that, he moved to Baroda. No, I think he came back, then he started working around all this social issues, Kore, all these issues were started. Then he tried to intervene in that kind of a space, which is a more public space. And he tried to, I think he didn't understand what is the space is all about, how to negotiate that space, how to work on the space. You know, what kind of a, you know, a material or a medium which I'm trying to bring it into the aspect. So there he tried his best, and he has gone through that experience of, you know, either negotiation between the local community and the way he understood. Because most of the time what happens, we try to think ourselves, you know, the everybody is the same the way we think, but it is in a way actually opened up in terms of a public space. So then after that, he goes to Baroda. The Baroda again has this huge history of figurative painting, and there are so many artists who have been living and working and having a conversation, all this, and he's getting a sort of a information. And again, he starts going searching for a material similar to what his work is. So then he's coming back to his own space now. And again, he's looking, you know, trying to, so somewhere I personally started feeling that there isn't a kind of a negotiation between something called an objective, you know, so when the subject becomes, you know, when there isn't a possibility where the subject is going to arrive, that from that moment, it becomes a very objectified. So somewhere I think that transition between subject to our objectification becomes a, you know, deliberate. I think if we give a little more, yeah, I think I missed in the in-between the aspect of the belief system and the cultural aspect and in terms of those areas. So I think I personally feel that he has touched many areas. I think it's and after coming out from an institutional, you know, academic education, I think it's you know, that there are so many things which he touched. I think I feel now he has to look at things in a little more careful way, because if you look at it, it starts from a subjective and it becomes a more objectified in terms of creating a beautiful image. Of course, we are all dealing with the language of aesthetics or an image making. But at the same time, you know, there isn't a kind of a possibility which I find. But yes, I think I don't know how he's going to, you know, once he's coming back with all this experience, you know, how he's going to take this all this knowledge and trying to have an internal conversation through his own practice. That's the, I know, yeah, okay. That is my observation. Okay. Anyone else? Where are you? Anyone else? ഉണ്ണി എനിക്ക് മറ്റേ ആ ഷാർജ ബിനാലയിൽ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫോം എങ്ങനെയാണ് ഉണ്ണി ആ ഒരു ഫോമിലേക്ക് എങ്ങനെ എത്തിയെന്നൊന്നും അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ രണ്ടാമത്തത് ആ വീവിംഗ് വർക്ക് എന്തുകൊണ്ട് ഉണ്ണി പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളൊരു ഒരു സംശയം കൂടി ഉണ്ട്. ആ മാറ്റില് വീവ് ചെയ്തിട്ടുള്ളത് അതൊരു ആ ഷോയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആ രണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യം. അത് കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ പറ്റിയിട്ടില്ല. ഞാനിവിടെ വീവിംഗിന്റെ കാര്യങ്ങൾ പറയണം. വീവിംഗില് ഞാൻ ഈ ഒരു ഇത് കഴിഞ്ഞത് പിന്നെ ബറോഡയിൽ പോയി. പിന്നെ ഇപ്പൊ ഞാൻ വന്നിട്ട് ആ ഒരു മൂന്നര മാസം ആയിട്ടുള്ളു ഇവിടെ വന്നിട്ട് തിരിച്ച്. അപ്പൊ എനിക്ക് അതൊരു കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് അത് പറ്റിയില്ല. പിന്നെ
ആ മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഇപ്പോഴും ഞാൻ അങ്ങനത്തെ കുറെ പ്രോസസ്സിലുണ്ട്, വർക്കുകൾ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ട്. വീവിങ്ങിന്റെ ഒക്കെ ഇപ്പൊ അത് ഒരു മദർ വീവിങ് സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറെ ഏരിയാസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഈ ഫോംസുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് കാണുന്ന ഫോംസ് എങ്ങനെയാണ് നമ്മൾ ഒരു നമ്മുടെ വർക്ക് പ്ലേ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു തോട്ട്, ഒരു ഇതാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ഇപ്പോ ഒരു പ്ലേ ഫുൾനെസ് ഉണ്ട് അതിൽ. ഒരു ഇപ്പോ കൊച്ചിയിൽ ചെയ്യുന്ന ഒരു ഫോം ഡിഫറെന്റ് ഒരു വേറൊരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഷാർജയിലേക്ക് വരുമ്പോ ഞാൻ കുറച്ചും കൂടെ അതൊരു അപ്പൊ എനിക്ക് തോന്നിയത് ഒരു ക്ലോക്ക് ഉണ്ട് നമ്മുടെ ടൈം ക്ലോക്ക്. അപ്പൊ അതില് ഇങ്ങനെ ബ്രിക്സിന്റെ ഓരോ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുള്ള ഒരു സാധനത്തില് ലൈറ്റ് വരുമ്പോ ഇങ്ങനെ ടൈം നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട് പണ്ട്. അപ്പൊ അത് ലൈറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഒരു ലൈറ്റിന്റെ ഒക്കെ കുറെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനത്തിന്റെ ഞാൻ കുറച്ച് കണക്ട് ചെയ്യാൻ ടൈമിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കുറെ കുറച്ച് അവിടെ തന്നെ ഞാൻ അവിടെ പോയിട്ട് കുറെ മ്യൂസിയത്തിലൊക്കെ പോയിട്ട് അങ്ങനത്തെ കുറെ പോംസുകളൊക്കെ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഫോമിലേക്ക് എത്തിയത് ഞാൻ. So what Hisham is asking is two questions. One is how he arrived at that form for that Charjay Binale work, and second, why he discontinued that weaving practice. Okay, so Unni is telling the weaving stuff he just couldn't get time, but he is still interested, he may go back to that. And the form of it, he tells, like it depends on like where he does that. So like horses for courses. So what he did for Cochin Binale may not suit for the Sharjah. So there, like he tried to link into that the sundial kind of stuff, where the when the light falls on a surface, you know, you can see the time changes of time based on the shadow part. So he went to the museums there in the Middle East and collected some info kind of to try to incorporate some part of it. So he's trying to localize that to get to the form. That's what he's telling. Thank you, Unni. ഒരു രണ്ട് ചോദ്യം കൂടി ഉണ്ട്. അതായത് ഉണ്ണിയുടെ വാക്കല്ലേ, ട്രഡീഷനും റിച്വലും ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഒരു മാർക്കുകളായിട്ട് ഒരുപാട് വർക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ട്രഡീഷൻ ആൻഡ് റിച്വലിസ്റ്റിക് എലമെന്റ്സ് ഒരു ഒബ്ജക്റ്റുകളായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഇമേജുകളായിട്ടും. അപ്പൊ ഈ ഉണ്ണി ട്രഡീഷനെയും റിച്വലിനെ എങ്ങനെയാണ് കാണുന്നത്? വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ് ടു ദിസ് ട്രഡീഷൻ ആൻഡ് റിച്വൽ? ട്രഡീഷണൽ റിച്വൽ എന്ന് വെച്ചാൽ നമ്മുടെ എന്റെ ലൈഫിൽ അത് ഒരു എന്റെ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു ട്രഡീഷണൽ ഇതിലും ഒക്കെ നിൽക്കുന്ന ഒരാൾക്കാരാണ്. എന്നിരുന്നാൽ പോലും അവരുടെ കുറെ കാര്യങ്ങളിൽ നമ്മൾ എനിക്ക് കുറെ എതിർപ്പുകളുണ്ട് അവരുടെ ഇന്നത്തെ ഒരു കണ്ടംപററി ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അവര് ഉണ്ടാക്കുന്ന കുറെ ഇഷ്യൂസ് നമുക്ക് അതൊരു അതിന്റെ ഒരു ആവശ്യമില്ലാന്ന് വളരെ ഇതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ ഒരു പണിക്കാരെടുത്ത് പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഇപ്പൊ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്കൊരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് ഇവിടുത്തെ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് കുറെ എതിർപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രഡീഷണൽ സാധനങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത് ഒക്കെ. ഈ ഒരു നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ആണ് ഇവരിങ്ങനെ നമ്മൾ തന്നെ സ്വന്തം കണ്ടെത്താൻ കുറെ ഉണ്ട്. പക്ഷെ അതില് വേറൊരാളെ വച്ചിരുമ്പോ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് നഷ്ടമാവും തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ട്രഡീഷനെയും അതിന്റെ ഒരു ബിലീഫ് പ്രാക്ടീസിനെയും ഒക്കെ കാണുന്നത്. ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ എന്താ വെച്ചാല് വീട്ടിലെ എല്ലാ ബിലീഫ് പ്രാക്ടീസുകളിലും വേറൊരു തേർഡ് പേഴ്സൺ ഉണ്ടാവും. അവര് വന്നിട്ട് ഇപ്പൊ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യുന്ന ആൾക്കാർ ഇവരാർക്കും ഇതിനെ ലീഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് അത്തരം കാര്യങ്ങളെയൊന്നും
സപ്പോർട്ട് ചെയ്യാനോ ഇതിനൊന്നും പറ്റിയിട്ടില്ല ചെറുപ്പം മുതല്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനൊരു പേഴ്സണലായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വർക്കുകളിലൂടെ. ഓക്കെ ഓക്കെ. പക്ഷെ അത് അത് സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്പേസിലെ ഇപ്പോ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഈ റിലീജിയസ് ഒബ്ജക്ട്സുകളാണ് വേറെ ടെമ്പിൾസിൽ അമ്പലങ്ങളിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന ഒബ്ജക്ടുകളാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അതും ഉണ്ണി കളക്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒബ്ജക്ട്സ്. അപ്പൊ അത് സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെയുള്ള വേറൊരു സ്പേസിൽ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ണിയുടെ ഒരു ഒരു സ്റ്റാൻഡ് പോയിന്റ് എന്തായിരുന്നു? അതൊരു ജസ്റ്റ് ഒരു റിലീജിയസ് അതിന്റെ ഉണ്ണിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു അത്തരം അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ന് നമ്മളൊരു കണ്ടംപററി ലൈഫിൽ ഇപ്പൊ ഇവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതില് പലതരം വർക്കുകളാണ് അതില് ഞാൻ അതില് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കണ്ടംപററി ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ തന്നെ ആയിരുന്നു ആ ഒരു സോളോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. About the standpoint, I want to know. It's a very tough question. They are now entering from art to many other category. Okay. Okay. So now what Hisham is asking, and that's an area where, like, you know, we all will have some opinion. So what Hisham is asking is two things, the culture and the ritual. So how he reconciles these two. And he in his works, these things comes often repeated. So what is his personal standpoint regarding these things? So what he's telling is, personally, some part of these rituals he can't agree with, especially when it gets into the superstitious practices and when the family members try to get some occults and all those things to decide upon what is to be done. Yeah. In the house and decision making when somebody else gets involved and all those things, so he personally doesn't like it, but then he has his limits on how much he can intervene on that. So Hisham is asking, what is it that you are trying to tell the world when you took to Switzerland these things from the temple and going and displaying? Is your you know, what is it that you are trying to, you know, tell the world? Mm-hmm. Okay. To be frank, I also did not exactly understand what he tried to tell as an answer to it. Probably, I think he was telling, he's searching himself. It was a long answer, maybe. Sorry. Yeah, sorry. Yeah. I think he was trying to search. I think he's trying to search within. And it's a very complicated question also, right? How do you segregate the... Yeah, that's true, but I think it's a part of art is not, but you already answered that it's a part of, you know, self exploration, so it will take time maybe for especially using objects, you know, so I think it will take time for him. That's true. But I feel a strong presence of memory in it, like maybe from childhood onwards he's seeing such kind of things, so I feel a strong that the memory presence is there very much in his works more than, you know, so that's what I feel. Also, like that part of a Palakkad, it's still, you know, I'm from there, and that's why I could able to little more speak about that part of a Palakkad is quite quite different from any other places in Kerala. You know, like it's a mixture of Tamil Nadu and Kerala, and a lot of tradition and a lot of custom and this thing are like very similar to Tamil Nadu, you know, it's very close to it, right? Like this Palakkad is a very biggest district also. So there are things which are actually only still surviving in that particular pocket, you know, that's why there are the very wonderful writing about that, you know, that corner, like O.V. Vijay and Hasakin Tithihasam and all. Right. Because that, even that language or the slang is so, what do you call that, different than any other part of, you know, the Palakkad, even in the single district are different. So he has many things, you know, we all, like, whenever I go to that place, like my village, I always feel that, like, this is something like I'm looking at something almost like 20-25 years, the same, you know, exactly, there's a temple,
people, this is the same. It's slowly, you know, the word developing is happening there, you know. So that's one of the beauty, one of the best part in our, you know, that's why maybe it's directly getting affected by that. Mm-hmm. Mm-hmm. Yeah. Because like if you go to in that same way in any other Kerala village, it's mostly like it's already changed, you know, the road comes first and then all the other things, you know, then the place become very expensive and then, but in that pocket still you can, you know, like you can go there and you feel that. And one interesting part, like in Malayalam film now, like those film actors, they when they wanted to make something like 1970 or 60, they used to come and shoot there. That's so recently it's a common thing now, like because there are places where there is no you know electric post and all. There are electricity everywhere, but there are places there is no post, you know, so you can shoot if you want something like a scene with you know something. So it's a yeah one of the so that place holding on to 70s or 80s has become need of the film art now, right? Yeah, a lot of people are coming, a lot of shootings are happening in Nanmara and my place Pallashana and all. Okay. All right, anybody anything else? Should we wind up? Any more questions? Yeah, we wanted to ask, but then I think it will take no, we have time today. No more, no programs after this. Please go ahead, Projecta. That's great, Sadish. Yeah, so like I just wanted to like just curious to know, like in Maharashtra, we have this tradition of can you be louder? Yeah, louder, Projecta. Hello. Yeah. No? Hello? Yeah, you go on. So we paint these balls during Ganpati or, you know, so the same way, I think in South it happens in temple. So, just wanted to know that if he is, like he is trying to somehow connect or नहीं, you told Maharashtra में temple में you paint the जैसे in Ganpati like in villages in Maharashtra in villages people they do paint walls like scenery paints that Ganpati के या फिर ऐसे local art. तो वैसे उसके गांव में कुछ होता है क्या? Like I'm sure it must be happening in temples but those motifs are different or just wanted to know if he is trying to connect some with that or something like that. Yeah. Unnikrishna, nahi ambalangalakka varikkile engana nammala ambalangalakke Maharashtra ile Sujit. Matlab because I think someone talked about Baroda and style or Osar Patua, but the way he paints is quite wo thoda mere ko kafi local jaisa lagta hai, folk jaisa lagta hai. So wo waise bhi kuch sochta hai kya? Is that he studied in, he did his master's there or he was there just for a master's? No, he was there for, he was trying to enter in Baroda, but he didn't get it. So he was staying there for a year or something. Okay. When he came back. Yeah. So the question to like, nennoda Unnikrishna choikina thacha, ee ambalangalakke engane varakkile engane chela ambalangalakke ee Maharashtrayilakke undathra ullile valare naive aayittu engane chela saanangale cheyille engane. അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള പെയിന്റിങ് അങ്ങനത്തെ എന്തെങ്കിലും നീ ശ്രദ്ധിക്കാറുണ്ടോ കൂടുതലായിട്ട് എന്നാണ് ചോദിക്കുന്നതാണ് എൻ്റെ ഒരു ഞാൻ നീ പഠിച്ച സ്കൂളിൽ നിന്ന് വരുന്ന ആളാണല്ലോ എൻ്റെ ഒരു അറിവ് അതാണ് No, no, I'm not making fun of you. I'm making fun of myself.
അങ്ങനെ ആണെങ്കിലും സ്കൂൾ അങ്ങനെ ആണെങ്കിൽ നൈവ് അത്തരം ഒരു രീതിയില് അങ്ങനെ എന്തെങ്കിലും നിനക്ക് വല്ല ഇൻഫ്ലുവൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കും. നൈവ് അങ്ങനെ ഡയറക്ട്ലി എനിക്ക് ഇൻഫ്ലുവൻസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മള് അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. നൈവ് ഇൻഫ്ലുവൻസ് ഹീ സേസ് ലൈക് ഹി കാന്റ് യു നോ ലൈക് ഹി ഈസ് നോട്ട് നോട്ടീസ്ഡ് ഓർ ലൈക് ഹി കാന്റ് സേ ദാറ്റ് സംതിങ് ലൈക് But Unnikrishna, I also wanted to ask you the ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു. അത് ഈ നമ്മളിങ്ങനെ ഈ അതിനകത്ത് ഒരു ഇത് വരുന്നുണ്ടല്ലോ, നിനക്കൊരു സ്കില്ലുണ്ടായി വരുന്നുണ്ടല്ലോ ആദ്യകാലത്ത് വർക്ക് ഇപ്പോഴത്തില്. അപ്പോ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുവോ? അതായത് ഒബ്ജക്ട് സ്റ്റഡി, ലൈഫ് സ്റ്റഡി അങ്ങനെയുള്ളത് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ നീ നോക്കാറുണ്ടോ? ഇപ്പൊ ആദ്യമൊക്കെ നീ കൈയൊക്കെ വരയ്ക്കുമ്പോഴേ അതിനകത്ത് കൂടുതലും നീ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിന്റെ ഫോമിന് വലിയൊരു അത്രക്കൊരു ഇതുണ്ടായില്ല, ഭയങ്കര നൈവായിരുന്നു. അതായത് ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ കുറെ കൂടിയൊക്കെ നീ ഇത്രയും കാലം വരയ്ക്കല്ലേ, ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നിനക്കൊരു ഇത് വരുള്ളൂ. അപ്പോ അത് അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് എന്നാ തോന്നുന്നില്ലേ നിനക്ക്? ചില ഏരിയകളിലൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും അത്ര അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ, അത് നമ്മൾ ചെയ്തിട്ട് ഉണ്ടാവുന്ന കുറെ ഇതുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ സഡൻലി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ആദ്യം ഞാൻ ഒരു സാധനം ചെയ്യണമെങ്കിൽ വളരെ ടൈം എടുത്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും, നമുക്ക് വരയ്ക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ അത് ഇങ്ങനെ ചെയ്ത് അത് കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചില സാധനങ്ങളിൽ ചെയ്യാൻ പറ്റും. അതില് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മൾ പോലും അറിയാതെയാണെന്ന് മാത്രം, അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുകൂടി കൈ ഇതായിട്ട് നമുക്ക് തോന്നുന്നത് ഈ പഴയ ഒരു ഇതന്നേ. അത് നല്ല ചീത്തയാണെന്ന് അറിയില്ല. ഞാൻ പറയേണ്ട ആളല്ല അത്. അതിൽ ഏതാണ് എവിടെയാണ് നിങ്ങള് എന്താണ് കറക്റ്റ്, പക്ഷെ ഇതിനകത്ത് അത് വരുന്നുണ്ട്. ഇനി ഫർദർ ക്വസ്റ്റ്യൻ മണികണ്ഠൻ പുന്നക്കൽ. സതീഷ് ഏട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഉണ്ണി, ഞാനിങ്ങനെ ഇതില് തുടക്കത്തില് കണ്ട ചിത്രങ്ങളല്ലേ, ഒരു ഒരു ബ്ലൂ ജാക്കറ്റ് ഇട്ട്, ബ്ലൂ കളർ ജാക്കറ്റ് ഇട്ടിട്ടൊരു ഡ്രായിങ് ചെയ്യുന്നൊരു സ്ത്രീ, അവര് മടിയിന്ന് ഇങ്ങനെ അത് തെച്ചിപ്പൂവാണ്, അത് റെഡ് കളറില്. അതിലെന്തേലും പുറകിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? ജസ്റ്റ് അത് നമ്മളിപ്പോ നെയ്ബേഴ്സ് ഒക്കെ ആണ്, ഒരു ഇവിടെ കാണുന്ന ആൾക്കാരെയൊക്കെയാണ് ഞാൻ അതില് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിമേറ്റ് ഒരു ഇതുണ്ട്. ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരാളുമായിട്ട് എനിക്ക് നല്ല അറിയുന്ന ഒരാൾ തന്നെയാണ്. അവരുടെ ഒരു സ്റ്റോറി, അവരിങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യും അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരാളാണ് ഇവിടത്തെ ഒരു അമ്പലത്തിലേക്ക് വേണ്ടി ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്, ഒരു ലേഡിയാണ്. അപ്പൊ അവര് അവർക്ക് അതില് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അവർ വന്നിട്ട് എന്നും ഇവിടെ ഉണ്ടാവുന്ന പൂക്കളൊക്കെ വലിച്ചിട്ട് പോകും. അങ്ങനെ ഒരാളെ ഞാൻ ചെയ്തപ്പോ അത് കുറച്ച് എനിക്ക് കുറച്ചുകൂടി ഇന്റിമേറ്റ് സെൻസിൽ ആണ് അത് ചെയ്തിട്ടുള്ളത്. എനിക്ക് അറിയുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് ചോദിക്കാൻ കാരണം നായാടികളൊക്കെ ചെയ്തിരുന്നല്ലോ നേരത്തെ കൊറേ ക്യാരക്ടേഴ്സ്, അപ്പൊ അതേപോലെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകത ഉള്ള ഒരാളാണോന്ന് അറിയാനായിട്ട് ചോദിച്ചു മാത്രം. അതെ, അവര് ഇവിടെ ഇവിടുത്തെ അമ്പലത്തില് ഫ്ലവർ കളക്ട് ചെയ്യുന്ന ഒരാളാണ്.
അമ്പലത്തിക്കാർ അവര് question was regarding a specific work, so this is answer that it's from a surrounding figure. Yeah, okay, anybody else, any other question? Just the last question, because his work is very much related to this narrative oral history. So whenever he displays somewhere, for example, you know, if somebody was related to that region or somewhere else, whenever he exhibit, so is it necessary for an audience to know those rituals or anything, or is it fine that, you know, whatever they think of it, or is there anything like, what is take on whether sometimes does he feel that no, they should understand, or is it fine, you know, let them take it whatever the way want the audience? Nishan, ee nammal idu kore culture aitum nammal avadte samskara aitum vishwasangalukku bandhapetta chithrangalu vekkumbo ee kaanana aalukalku avar idu muluve manasilakkittu kaanana aagrahamundo adho allengi avar engane aarkkonnu vandittu adu ariyanukku illa enikku agana അങ്ങനെ അവര് മുഴുവനായിട്ട് അത് മനസ്സിലാക്കി കാണണമെന്നില്ല. അവര് ചിത്രം കാണാൻ ആസ്വദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർ അതിന്റെ ആ ഒരു വിഷ്വൽ ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ്. Yeah, Madhu, he tells patient doesn't have to take MBBS, doctor. Oh, then what is the role of the stories? അങ്ങനെയാണ്. എന്തിനാണ് ഈ കഥകള് എന്താണ് അതിന്റെ പർപ്പസ്? അങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുക. അതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ അത് കഥകള് അല്ല, ഞാനത് മൊത്തം ഒരു വിഷ്വൽ ഇമ്പാക്ട് ആണ്. ഇവരെല്ലാം ചേർത്ത് വെക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വിഷ്വൽ ഇതുണ്ട്. അപ്പോ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കഥകള് പിന്നെ അതിന്റെ പുറകില് ഉള്ള കഥകളാണ്. അപ്പൊ കഥകള് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ വേണ്ട, അവർ വിഷ്വൽ ആസ്വദിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും. Madhu, what he tells is, he's not much bothered about the story behind. It's more about the visual impact which an observer would feel by seeing everything together. If they get to know the story, that is well and good, but it's not mandatory. That is what his thought was. Okay. Thank you. Yeah, thanks. Anybody else? Vera Dilin Chodhyam? Aniganda, Tunnekel? മറ്റേ ഉണികൃഷ്ണ ഈ ബ്രിക്കിന്റെ മുകളില് ചെയ്യുന്നവർക്ക് പിന്നെ ഫിനിഷിംഗ് എന്തെങ്കിലും ഒരു കോട്ട അങ്ങനെ എന്തെങ്കിലും ഫിനിഷ് ചെയ്യുന്നുണ്ടോ? അതാ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ആണോ നിർത്തുന്നത്? ലാസ്റ്റ് ഇപ്പൊ ചെയ്ത പെയിന്റിങ് ചെയ്ത പോലെ തന്നെ നിർത്തുകയാണ് അതിന്റെ മുകളിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കോട്ടിംഗ് വാർണിഷ്? സ്പോണ്ടാനിറ്റി വാക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടായാലും ഇപ്പോ അങ്ങനത്തെ ഒരു ഡയറി തോട്ട് ഉണ്ടാകുമ്പോ നമ്മളത് വർക്ക് ചെയ്യും, പിന്നെ അത് ഫിനിഷ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. അതിപ്പോ എങ്ങനെയാണോ ആ ഒരു ടൈമിലുള്ളത് അതിന് അങ്ങനെ തന്നെ നിർത്തുക എന്നുള്ള നിർത്താൻ വേണ്ടിട്ട് അല്ലെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എന്റെ മുകളിൽ കോട്ട് അടിക്കോ അക്ലിക് വെച്ച് നമ്മള് ആ ഒരു പെയിന്റ് വെച്ച് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല, നിലനിർത്താൻ വേണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്. അത് നശിക്കുകയാണെങ്കിൽ അത് ഇപ്പൊ കുറെ കാലമായിട്ട് അങ്ങനെ ഡെൽ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല അങ്ങനത്തെ കാര്യങ്ങളും. ഓക്കേ, സോ വിൽ ടേക്ക് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് Krishnan is, you know, is an artistic setup. So as the presentation progresses, it becomes darker, you know. She's changing the light on the background. It's a very aesthetic way of telling that slowly we are coming to the end of the presentation. So you all should understand that. So after 5 more minutes, the light will go off. Okay. After 30 minutes, Krishnan won't be there. Like he's only sound, na? Somewhere. Yeah. Fully naturally ingrained presentation art. You should understand all those things. Udikta, what are you talking about? See? Our arrangements. Okay. Anyone? Vera Dilin Chodhyam, any other question? Last question. It's an art in Marindo. Last question. Okay, last question is no question. Okay, so I think wind it up there. Thank you very much, all of you. Okay, we will meet next Saturday, same time.
the new person. Thank you very much. Thank you. Bye-bye. Okay. Bye.